ഹലോ ഗ്രേമീഡിയസിലേക്ക് സ്വാഗതം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത്രേ പറയാനുള്ളൂ, ആ നാഷണൽ അവാർഡ് ഇങ്ങ് കൊടുത്തേക്ക്, അമ്മാതിരി പെർഫോമൻസ് വന്നിട്ടുണ്ട് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന്. അത് പുഴുവെന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് സിനിമയുടെ റിവ്യൂ ആണ് നമ്മളൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ റിവ്യൂ ആണ് പറയുന്നതെങ്കിലും ഇതിനകത്തില് കഥാപാത്രങ്ങളെ കുറിച്ചോ കൂടുതലുള്ള കഥാമുഹൂർത്തങ്ങളെ കുറിച്ചോ ഒന്നും പറയാൻ നമുക്ക് താല്പര്യം പറയപ്പെടുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് സിനിമ കാണാത്തവർ ഒരുപാട് പേരുണ്ടാവും, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അരോചകമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അഭിനയത്തെക്കുറിച്ചും ഇതിന്റെ ഡയറക്ഷനും കാര്യങ്ങളെ കുറിച്ചും മാത്രമായിട്ട് പറഞ്ഞു പോകാം. അപ്പം സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിനുശേഷം നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട്, എന്തെങ്കിലും സ്പോയിലേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഏറ്റവും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് രതീന ഷർഷാദിന് തന്നെയാണ്, അതിന്റെ ഡയറക്ടർ. അത് ഗംഭീരമായ ഡയറക്ഷൻ, ആദ്യത്തെ ഒരു സിനിമാ സംവിധാനമാണ് എന്ന് നമുക്കറിയാം. അതിമനോഹരമായിരിക്കുന്നു, ഒരു പ്രോമിസിങ് ഡയറക്ടറായി മാറിയിരിക്കുന്നു, ഒരു നല്ല ഹൈ ലെവലിലെ ഒരു നമുക്ക് ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായി മാറിയിരിക്കുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ ഇതിന്റെ കഥ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്ന ഹർഷാദ്, ഷറഫു, ഷുഹാസ് ഇവരുടെ ഈ ഒരു ടീമിന്റെയും അതിഗംഭീരം. ഉണ്ടയിൽ നിന്ന് ഈ പുഴുവിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുന്നുണ്ട്, ആദ്യ സിനിമ മാത്രമല്ല അടുത്ത സിനിമയും ക്വാളിറ്റി വൈസ് സൂപ്പർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്കറിയാം ഇതിന്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ മമ്മൂക്ക, പാർവതി, അങ്ങനെ നമുക്കറിയാവുന്ന ബാക്കി ഒരുപാട് താരങ്ങളുമായിട്ട് വരുന്നു ഈ സിനിമ. എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ പെർഫോമൻസ്, മമ്മൂട്ടി എന്ന നടൻ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടന്റെ കയ്യിൽ അഭിനയിക്കാൻ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കൊടുക്കുകയാണെങ്കിൽ, ഒരു മികച്ച ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ, മമ്മൂട്ടി എന്ന ഫാക്ട് അവിടെ നിന്ന് എടുത്തു മാറ്റി ആ ബോഡി വെച്ചിട്ട് ക്യാരക്ടർ ആവുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി കാണുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ മമ്മൂട്ടി എന്ന നടനില്ല, ഉള്ളി അതിന്റെ ക്യാരക്ടർ എന്നുള്ള കുട്ടൻ എന്ന ക്യാരക്ടർ മാത്രമാണ്. ഒരു പോലീസ് ഓഫീസറാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ഒരിടത്ത് പോലും യൂണിഫോം ഇല്ല. ആ ഒരു ബോഡി ലാംഗ്വേജ് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതിഗംഭീരമായിട്ട് തന്നെയാണ്. പല സീക്വൻസിലും നമുക്ക് ഡയലോഗുകൾ പോലും ഇല്ല, ആ ഡയലോഗ് പോലും ഇല്ലാതെ നോട്ടം കൊണ്ടും ഒരു ചലനം കൊണ്ടും മമ്മൂട്ടി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഒന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ പേരൻറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വാസ്തുഹാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മതിലുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് അതിന് മുകളിൽ ഇഷ്ടപ്പെടും. അതല്ല നിങ്ങൾ അല്ല ഇങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെയധികം ബോറടിക്കും എന്നുള്ളതുമാണ്. കാരണം ഇതിന്റെ കാറ്റഗറി അങ്ങനെ തന്നെയാണ്. ഇത് കാണണമെങ്കിൽ നിങ്ങൾ മികച്ച ഒരു കഥയും മികച്ച ഫ്രെയിംസും അതേപോലെ തന്നെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളും കാണാൻ വേണ്ടി മാത്രം വന്നാൽ മതി. ക്യാമറയൊക്കെ അതിഗംഭീരമാണ്, നമുക്കറിയാം തേനി ഈശ്വരാണ് ഇതിന്റെ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം മമ്മൂട്ടി എന്ന നടൻ ഇതിനകത്ത് ത്രൂ ഔട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നെഗറ്റീവ് ക്യാരക്ടറാണ്. ഈ നെഗറ്റീവ് ക്യാരക്ടറിനെ തുടക്കം മുതൽ അങ്ങോട്ട് നീണ്ടു നീണ്ടു പോകുമ്പോഴത്തേക്കും എത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ക്രൂരതയൊന്നും നമുക്ക് അങ്ങോട്ടങ്ങ് ഭയങ്കരമായിട്ട് കാണുന്നില്ല. ചില ബാക്കി സ്പോയിലർ ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അതൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഓരോ മൂമെന്റിലും അയാളുടെ ക്രൂരത നമുക്ക് ബോഡി ലാംഗ്വേജിൽ നിന്നും അയാളുടെ നോട്ടത്തിൽ നിന്നും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, നമ്മൾ ഒരു എത്ര സന്തോഷവും സുഖകരമായിട്ടാണ് ഈ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഇത് അത് യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ജാതി വ്യവസ്ഥ തന്നെയാണ്. കേരളത്തിൽ എത്ര പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നിയാലും ഇതൊരു മൾട്ടി ലാംഗ്വേജ് സിനിമയായിട്ട് പോകുമ്പോൾ അവിടെ ഇതിനൊരു വലിയ ചലനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ അറിയാതെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെയും അല്ലെങ്കിൽ പലരുടെയും മനസ്സിലുള്ള ഒരു കാര്യത്തിനെ തന്നെയാണ് അത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ്. ഒരു പക്ക റിയലിസ്റ്റിക് സിനിമ എന്ന് പറയാം, എക്സ്ട്രാ റിയലിസ്റ്റിക് എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്, വിത്ത് എക്സ്ട്രാ റിയലിസ്റ്റിക് പെർഫോമൻസും എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ പാർവതി തിരോത്തിന്റെ അഭിനയത്തെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ, കുറച്ച് നാളുകൾക്ക് ശേഷം പാർവതി എന്ന നടിയെ നമുക്ക് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ. കുറച്ച് ഇടവേളകളിൽ അവർക്ക് അഭിനയിക്കാനുള്ള ചാൻസുകൾ സിനിമകളിൽ ചെയ്തിരുന്നുവെങ്കിലും ഇത്രത്തോളം മികച്ച രീതിയിൽ അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടർ അവർക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളത്. ഇത് അതിഗംഭീരമായിട്ട് ഇവർ എത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മമ്മൂക്ക, പാർവതി തിരോത്ത് ഒരു കോമ്പിനേഷൻ നമ്മൾ കാണാൻ കൊതിച്ചിരുന്നതാണ്. അത് അതിമനോഹരമായി, അവർ രണ്ടുപേരുടെ അഭിനയ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ അതിമനോഹരമായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അപ്പുണ്ണി ശശി ചെയ്ത ക്യാരക്ടർ അതിമനോഹരമായിരിക്കുന്നു. മമ്മൂക്കയുടെയും
പാർവതിയുടെയും ഒപ്പം നിൽക്കുന്ന ലെവലിൽ അപ്പുണ്ണി ശശിയുടെ ക്യാരക്ടർ വന്നിരുന്നു. ഓരോ വ്യക്തികൾ, അതായത് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പുറം ലോകത്തൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളും അധികം ഈ പറഞ്ഞ നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്ത ചില സിറ്റുവേഷൻസോ വാക്കുകളോ കേൾക്കുമ്പോൾ എന്ത് ലളിതമായിട്ട് അത് മാറ്റിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നു. നെടുമുടി ചേട്ടനുണ്ട്, ചെറിയ സീനുകളാണെങ്കിലും മനോഹരമായിരുന്നു. കുഞ്ചനുണ്ട്, കുഞ്ചന്റെ ക്യാരക്ടർ എനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒന്നോ രണ്ടോ സീക്വൻസിലേ ഉള്ളെങ്കിലും അതിമനോഹരമായിരുന്നു. അതേപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഇന്ദ്രൻ ചേട്ടൻ അതിമനോഹരമായിരുന്നു. കുറഞ്ഞ ഫ്രെയിംസിലുള്ളെങ്കിലും അതിമനോഹരമായിരുന്നു എന്നുള്ളതാണ്. ടോട്ടലി ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം അതിമനോഹരമായിരുന്നു. അതേപോലെ മമ്മൂട്ടിയുടെ മകനായിട്ട് അഭിനയിക്കുന്ന പയ്യനുണ്ട്, അതിമനോഹരമായിട്ട് ആ കൊച്ചും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ സിനിമ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഒരു ബ്രില്യൻറ് പെർഫോമൻസ്, പക്ക റിയലിസ്റ്റിക് പെർഫോമൻസ് കാണണമെങ്കിൽ ഈ സിനിമ കാണാം. അത്രത്തോളം ഗംഭീരമാണ്. ഇതിന്റെ മ്യൂസിക് ആണ് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്. ജേക്സ് ബിജോയുടെ മ്യൂസിക് ആണ്. ജേക്സ് ബിജോയുടെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് എത്രത്തോളം ആവശ്യകതയുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഓരോ ഫ്രെയിംസിനും ഈ മ്യൂസിക് എത്രത്തോളം ഇഴുകി ചേർന്ന് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. സമീപകാലത്തായിട്ട് വരുന്ന മിക്ക സിനിമകൾക്കും മ്യൂസിക് അല്ലെങ്കിൽ ബി ജി എം അതിമനോഹരമായിട്ടാണ്. ഇതിപ്പോ തട്ടുകുളപ്പൻ സിനിമയാണേലും ഇതേപോലെ തന്നെ ഇപ്പൊ അവാർഡ് സിനിമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതിനെ വിളിക്കാം, അത് തന്നെയാണ് ഈ സിനിമ. പക്ഷെ കുറച്ചുകൂടെ മനോഹരമായിട്ടാണെങ്കിൽ നമ്മളിപ്പോ പറയുള്ളൂ ഫെസ്റ്റിവൽ മൂവി എന്നുള്ള ലെവലിൽ ആ പേരിൽ വിളിക്കാം. അപ്പം ഇതെന്താണേലും കുറെ അവാർഡുകൾ തൂത്തുവാരിക്കൊണ്ട് വരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നീട് ഈ സിനിമയുടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് കൈകാര്യം ചെയ്ത വിഷയത്തിനിടയിൽ കൂടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് പോകുന്നുണ്ട്. അത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് നമുക്കത് സൂക്ഷ്മതയോടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ട്. പലയിടത്തും നമ്മൾ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. പല സീക്വൻസിലും അല്ലെങ്കിൽ പല സീനുകളിലും സൈലൻസ് ആണ് വരുന്നത്. അവിടെ പലയിടത്തും ലുക്കുകളും കാര്യങ്ങളും നോട്ടങ്ങളും ഒക്കെയാണ് ഇതിന് കൂടുതൽ വരുന്നത്. അതേപോലെ തന്നെ വളരെ ചുരുങ്ങിയ ഒരു ഏരിയയിൽ, അതായത് ലൊക്കേഷൻസ് ഒക്കെ വളരെ ചെറിയ ലൊക്കേഷൻസ് ആണ്, ആ ലൊക്കേഷൻസിൽ നിന്നുകൊണ്ട് അതിമനോഹരമായിട്ടൊരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പം നമുക്കറിയാം ഇതൊരു വളരെ ലോ ബഡ്ജറ്റ് സിനിമയാണ്, വളരെ കുറച്ച് ദിവസം കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ കുറച്ച് ദിവസവും ഇതിന്റെ ബഡ്ജറ്റും ഒന്നും അല്ല ഒരു സിനിമയുടെ മൂല്യം കൽപ്പിക്കുന്ന അതിന്റെ ടോട്ടലി ഉള്ള വർക്കും ഫ്രെയിംസും അതേപോലെ തന്നെ അത് ടോട്ടാലിറ്റി ആണ് എന്നുള്ള ആ ടോട്ടാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് 100% അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നീട് ഇതിനകത്ത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാൻ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇതിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞു പോകുന്നത് ഒരു ഇനി പോസിറ്റീവ് ഘടകങ്ങളായിട്ട് ഇതാണ് പറയാനുള്ളത്. നെഗറ്റീവായിട്ട് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. 100% ഇതൊരു പെർഫെക്റ്റ് മൂവി എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകൾ നമ്മൾ അതിഗംഭീരം, ജനഗണമന അതിഗംഭീരമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ പട എന്ന സിനിമ വളരെ ഒരുപാട് പേർക്ക് അതിഗംഭീരമാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇതും അതേപോലെ തന്നെ അതിന് മുകളിൽ നിൽക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തണം. നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാവുന്നത് സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിനിമ പുഴുവാണ്. പുഴു എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇഴഞ്ഞഴിഞ്ഞ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഇഴയലിന് ഒരു മനോഹാരിതയുണ്ട്. ഇഴഞ്ഞ് എത്തുന്ന സിനിമയാണ് ഇഴച്ചിൽ മാത്രമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള ഇഴച്ചിൽ അല്ലെങ്കിൽ സ്പീഡ് ഇതിനുണ്ട്. എങ്ങും ആ സ്പീഡ് കൂട്ടിയിട്ടില്ല. അതേ സ്പീഡിൽ തന്നെ സിനിമ പോകുന്നു. അത് ആണ് ഇതിൻ്റെ ഒരു മനോഹാരിതയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വലിയ രീതിയിൽ പലപ്പോഴും പിരിമുറുക്കങ്ങൾ ഈ സിനിമ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു, എൻഗേജ് ചെയ്യിച്ചു, കാണുന്നവനെ എൻഗേജ് ചെയ്യിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മറ്റൊരു ഹൈലൈറ്റ്. പലപ്പോഴും പാളിപ്പോകുന്ന ഒരു കാര്യമാണ് കാണിയെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം ഞാൻ ഇതിനകത്ത് വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാടകവും സിനിമയും ഒരുമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് വളരെ എന്താ പറയുന്നത് പുഴയും കടലും ഒരുമിച്ച് ചേരുന്ന ലെവലിൽ ആ ഒരു സീക്വൻസ് ഒക്കെ അതിമനോഹരമായിരിക്കുന്നു. അത് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമയുടെ ആദ്യ ഫ്രെയിം മുതൽ അവസാന ഫ്രെയിം വരെയുള്ള കാര്യങ്ങൾ എല്ലാം ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രീൻ മീഡിയാസ്.